ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട്സ് ജെല്ലി ബണ്ടഡ് പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം 5 gram ചൈന ഗ്രാസ് നല്ലപോലെ മെൽറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1/2 liter മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 cup കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 cup ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഷുഗറൊക്കെ ഡിസോൾവ് ആവണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 teaspoon വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ബണ്ടഡ് കേക്ക് പാനിലേക്ക് മിൽക്ക് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ടോപ്പ് വരെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെക്കാം. വേഗം തന്നെ സെറ്റായി കിട്ടും. ഇനി നമുക്ക് ജെല്ലി മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി 5 gram ചൈന ഗ്രാസ് നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്ത് മെൽറ്റാക്കിയെടുക്കാം. ഇതിലേക്ക് 1/2 liter വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 cup ഷുഗർ 150 gram ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഷുഗറൊക്കെ ഒന്ന് ഡിസോൾവ് ആയി കിട്ടുന്ന വരെ മിക്സ് ചെയ്യണം. ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 teaspoon പൈനാപ്പിൾ എസൻസ് ആണ് ആഡ് ചെയ്യുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കണം. ഇനി നമ്മുടെ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് എടുക്കണം. ഞാൻ ഇവിടെ കുറച്ച് സ്ട്രോബെറീസ്, കിവി, ഗ്രേപ്സ്, പോമഗ്രാനറ്റ്, പിന്നെ കുറച്ച് പൈനാപ്പിളുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഞാൻ കിവിയും സ്ട്രോബെറിയും ചോപ്പ് ചെയ്തും വെച്ചിട്ടുണ്ട്, സ്ലൈസ് ചെയ്തും വെച്ചിട്ടുണ്ട്. സ്ലൈസ് ചെയ്ത് വെച്ചത് ഡെക്കറേറ്റ് ചെയ്യാനാണ് അതിൻ്റെ മുകളിൽ. നമ്മുടെ ബണ്ടഡ് പുഡിംഗ് നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് സൈഡിൽ നിന്ന് വിട്ട് കൊടുത്തിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ബണ്ടഡ് പുഡിംഗ് നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് വിട്ട് വിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഈ ബണ്ടഡ് കേക്ക് പാന് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വരുന്ന രീതിയിലാണ് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ ആ ലെഫ്റ്റ് ഓവർ പ്ലേസിൽ ഈ ഫ്രൂട്ട്സ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഫ്രൂട്ട്സൊക്കെ അതിൻ്റെ അകത്തുനിന്ന് ഇട്ട് കൊടുക്കണം. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. അധികം നീരൊന്നും സെറ്റാവാൻ എടുക്കില്ല. നല്ല ഹെൽത്തി ആണ് ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജെല്ലി മിക്സ്ചർ ഈ ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, സ്ട്രോബെറിയും കിവിയും സ്ലൈസ് ചെയ്തത് ഒരു ഫ്ലവറിനെ പോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. അപ്പം നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ ഇങ്ങനെ വെച്ചിട്ട് ഈ പാത്രം ഒന്ന് കറക്കി കൊടുത്ത് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒഴിക്കാം. ഇപ്പം നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഫ്രീസ് ആവാൻ വെക്കണം. ഞാൻ ഇവിടെ ഫ്രീസറിലാണ് വെച്ചത്. ഒരു 1.5 hours ഒക്കെ ആവുമ്പോൾ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രൂട്ട്സ് ജെല്ലി ബണ്ടഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ, അതുപോലെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയൊരു പുഡിംഗാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.